tatsaviturvare enyam bhargo devasya dhimahi dhiyo yo nah prajotayad. Gayatri mantram. ഇതൊക്കെ ചൊല്ലി നമുക്ക് സൂര്യനോടൊരു അഭേദ്യ ബന്ധമാണ്. പിന്നെയും ആലോചിച്ചാൽ ഈ കോശത്തിലൊക്കെ എരിയണത് സൂര്യ തേജസ്സാണ്. ജീവൻ എന്ന് പറയുന്നത് സൂര്യാനുഗ്രഹമാണ്. ഭൂമിയിൽ ജീവിതമുണ്ടായതേ സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതൊക്കെ ജീവശാസ്ത്രവും അതുപോലെ രസതന്ത്രവും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും ഒക്കെ പഠിച്ച് മനസ്സിലായിക്കോളും. എല്ലാം സൂര്യാനുഗ്രഹം. ജ്ഞാനപീഠവും പത്മശ്രീ അല്ലേ, അവാർഡൊക്കെ കേട്ടിട്ടുള്ള ഒ എൻ വിയുടെ സൂര്യഗീതമുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്നിങ്ങനെ ഗംഭീരം. അങ്ങനെ സൂര്യനോടൊരു വലിയ പ്രണയം വന്ന്, പ്രേമം വന്ന്, ഭക്തി വന്ന് പ്രാർത്ഥിക്കാം. പൂഷന് ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനെ, ഏകർഷേ അങ്ങ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു അഥവാ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണാകുന്നു അങ്ങ്. രണ്ട് പ്രയോഗങ്ങളുണ്ട്. പൂഷൻ ഏകർഷേ യമഹ, അങ്ങാണ് ലോകത്തെ മുഴുവൻ നിയമിക്കുന്നത്. നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും, നശിച്ചതിനെ മറ്റൊന്നിന് വളമാക്കും. എത്ര ഭംഗിയായി താളം സംരക്ഷിക്കുന്നു സൂര്യൻ. യമ സൂര്യ എനർജൈസറാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ രസം പ്രദാനം ചെയ്യുന്നവൻ. സസ്യജാലങ്ങൾക്കൊക്കെ അതാണ് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഓജസ്സൊക്കെ ഉണ്ടാവുന്നത്. സൂര്യ പൂഷന്നേ കർഷേ യമ സൂര്യ പ്രാജാപത്യ, പ്രജാപതിയുടെ പുത്രനാണ്, അതുകൊണ്ട് പ്രാജാപതി. വ്യൂഹ രശ്മീൻ സമൂഹ, അങ്ങയുടെ കല്യാണതമമായ രൂപത്തെ കാണുന്നതിനു വേണ്ടി ജാജ്വല്യമാനമാർന്ന ആ രശ്മികളെ പിൻവലിക്കൂ. എനിക്ക് നോക്കാൻ പറ്റണില്ല, ഒന്നത് അടക്കിത്തരണേന്ന് ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥന. കാരണം സൂര്യൻ ഈശ്വരന്റെ പ്രതീകമാണ്. സർവവ്യാപിയായി സന്ദർവ അന്തര്യാമിയായി പരിശോഭിക്കുന്ന ആത്മാവിൻ്റെയും പ്രതീകമാണ്. അങ്ങനെ സൂര്യനെ കണ്ടാൽ എന്നിലെ ആത്മചൈതന്യം, പ്രത്യേകാത്മ സ്വരൂപമാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ, അനവധി ചിന്തകളുടെ കിരണം കൊണ്ടാണ് എനിക്ക് എന്നെ കാണാൻ സാധിക്കാത്തത്. അപ്പൊ അവിടുത്തെ രശ്മികൾ അടക്കാൻ പറയുന്നത് പോലെ ഞാൻ അന്തരാത്മാവിലേക്ക് നോക്കിക്കൊണ്ട് ഈ ചിന്തകളുടെ കാലുഷ്യമൊക്കെ ഒന്ന് അടക്കിത്തരൂന്നും പ്രാർത്ഥിക്കും. മനസ്സിലാവുന്നുണ്ടോ? വ്യൂഹരശ്മീൻ സമൂഹ, എന്താ കാര്യം? എത്തേ രൂപം കല്യാണതമം, അങ്ങയുടെ രൂപം അത്യന്തം മനോഹരം, കല്യാണതമം, മനോഹരം, കല്യാണകാരിയാണ്, മംഗളമാണ്, അത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മന്ത്രത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ, രശ്മികളെ അടക്കണേ എന്ന് പറഞ്ഞപ്പോ സൂര്യൻ അനുഗ്രഹിച്ച് അടക്കി. അപ്പൊ പിന്നെ എന്താ സംഭവിക്കുക? തത്തേ പശ്യാമി, ആ ഞാൻ കാണുന്നു. എന്ത് അവിടുത്തെ രൂപം? എന്താ കണ്ടത്? യഹ അസൗ പുരുഷ, ഹേ സൂര്യനാരായണ, അങ്ങയിൽ സ്പന്ദിക്കുന്ന ആദി പുരുഷൻ, അത് തന്നെയാണ് എന്നിലും. സഹ അഹം അസ്മി, ഉപനിഷത് പ്രഖ്യാപിതമായ ആത്മസ്വരൂപമാണ് അങ്ങയിൽ എന്നിലും. എല്ലാ വൈവിധ്യങ്ങളും അസ്തമിച്ചു. എന്തായി? സത്യസാക്ഷാത്കാരം നേടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രാർത്ഥനയുണ്ട്, അത് നടന്നോട്ടെ കേട്ടോ. സൂര്യനെ നോക്കി പ്രാർത്ഥിക്കൂ, അപരന്റെ കണ്ണുകളിൽ നോക്കിയും പ്രാർത്ഥിക്കൂ. എന്താ കണ്ണുകളിൽ നോക്കി പ്രാർത്ഥിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രകടനങ്ങൾക്കും അപ്പുറത്ത് ഈ കണ്ണുകൾക്ക് പിറകിൽ എരിയുന്ന സൂര്യനെ എനിക്ക് ആത്മസ്വരൂപത്തെ കാണാൻ സാധിക്കട്ടെ.
പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? എന്തു രസമായിരിക്കും അറിയാം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പറ്റിക്കണം, പാര വയ്ക്കണം എന്നുള്ള ചിന്തകളൊക്കെ അപ്രസക്തമായി പോവും. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ ഏവർക്കും സൗഖ്യം പ്രദാനം ചെയ്യുന്ന പ്രകാരത്തിലാവും. ഓക്കെ, തുടരൂ. പക്ഷെ ഇവിടെ ആള് റിയലൈസ് ചെയ്തു, യാത്ര അവസാനിച്ചു, ഇനിയോ ഇനി മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈശാവാസ്യോപനിഷത്തിന്റെ പഠനം ആരംഭിച്ചതും നമ്മൾ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണല്ലോ. ഇവിടെ ഇതാ സാധകൻ ജന്മസാഫല്യം നേടിയിരിക്കുന്നു, തന്റെ ജന്മം കൊണ്ട് സാക്ഷാത്കരിക്കാനുള്ളത് സാക്ഷാത്കരിച്ചു. വായുരനിലമൃതം അധേതം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. ശരീരത്യാഗം, എന്താ ശരീരത്യാഗത്തിൽ ചിന്തിക്കുന്നത്? ഭയമില്ല,